പന്ത കുസ്ത ഒരുക്കന്നോവേന ഏഴാം ദിവസം പാവനാത്മാവേ വരിക വേഗം ദാസരിലെന്നും വസിച്ചിടേണം നിന്നാലെ നിർമ്മിതമായ ഹൃത്തിൽ ദിവ്യ പ്രസാദം നിറച്ചിടണം ഇന്ദ്രിയങ്ങളിൽ പ്രകാശമേ ഗു മാനസനേഹവും ചിന്തിടണം നിന്ദിവ്യ ശക്തിയാൽ മാനവർത്തൻ ഗാത്രത്തിൻ ദൗർബല്യം നീക്കിടണം പാവനാത്മാവേ വരിക വേഗം താസരിലെന്നും വസിച്ചിടേണം നിന്നാലെ നിർമ്മിതമായഹൃത്തിൽ ദിവ്യ പ്രസാദം നിറച്ചിടണം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് യേശുനാഥൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം ഇതാണ് അഭിഷിക്തൻ്റെ മിശിഹായുടെ ലക്ഷണം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ പൂർത്തീകരണമാണ് കുരിശിൽ നാം കാണുന്നത് പിതാവെ എൻ്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു മാമോദിസായിലൂടെയും സ്ഥൈര്യലേപത്തിനിലൂടെയും ഇതേ ആത്മാവിൻ്റെ നിറവ് നമ്മിൽ അനുഭവ ഭേദ്യമാകുന്നു ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനെതിരെ നിസ്സഹകരണം പുലർത്തിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം മനസാക്ഷിയുടെ സ്വരമായി വചനധാരയുടെ വ്യാഖ്യാനങ്ങളായി നമ്മൾ ഉയർന്നുവന്ന അരൂപിയെ അവഗണിച്ചെങ്കിൽ മാപ്പിരക്കാം അരൂപിയുടെ അദൃശ്യ സ്വരത്തിന് ചെവി കൂർപ്പിക്കാൻ നമ്മുടെ മനസ്സുകളെ ഈ സമയം നമുക്ക് തുറക്കാം പ്രാർത്ഥന ഓ എൻ്റെ ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയാകണമേ നാഥ ഹൃദയത്തോടെ അങ്ങയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷാകേന്ദ്രവുമായ അങ്ങയെ വാക്കാലും പ്രവർത്തിയാലും ചിന്തയാലും കുത്തി മുറിവേൽപ്പിച്ച അവസരങ്ങളെ ഞാൻ കൺ മുമ്പിൽ കാണുന്നു ഈശോയെ എൻ്റെ എളിയ കാഴ്ചയായി എൻ്റെ ജീവിതത്തെ അങ്ങ് സ്വീകരിക്കണമേ ഇനിമേൽ പാപത്തിൽ വീഴുകയില്ല എന്ന പ്രതിജ്ഞയോടെ നാഥ ഞാൻ നിൻ്റെ അരികെ നിലകൊള്ളുന്നു പരിശുദ്ധാത്മ കൃപയാൽ ഇനിമേൽ തഴക്ക ദോഷങ്ങളിൽ വീഴുകയോ ഒരു ചെറിയ പാപം പോലും ചെയ്യുകയോ ഇല്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിൻ്റെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കണമേ ആമീൻ എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിനയ ഗുണത്തിൻ്റെ മാതൃകയായി മനസാക്ഷിയുടെ സ്വരമായി ഞങ്ങളിൽ വാഴുന്ന നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അഹങ്കാരത്തിൻ്റെ ചെങ്കോലും കിരീടവും ജീവിതയാത്രയിൽ കൈമുതലായി ഞങ്ങൾ സൂക്ഷിച്ചപ്പോൾ വിനയത്തിൻ്റെ മാതൃകയായി അവിടുത്തെ പുത്രനെ അങ്ങ് ഞങ്ങളിലേക്ക് അയച്ചുവല്ലു ഓ നല്ല ദൈവമേ അങ്ങേ പുത്രനെ അനുകരിച്ച് എല്ലാവരോടും എളിമയോടെ വർത്തിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എളിമയുള്ളവർക്കായി രക്ഷയുടെ കാനാന് ദേശം വാഗ്ദാനം ചെയ്ത കർത്താവെ ശാന്തശീലരായി എളിമയുള്ളവരായി ക്രൂശിതൻ്റെ പിന്നാലെ പോകുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധാത്മാവേ നിത്യസഹായകന് പാവങ്ങളുടെ പിതാവെ രോഗികളുടെയും പീഡിതരുടെയും ആശ്വാസമേ ഹൃദയത്തിൻ്റെ പ്രകാശമേ ആത്മാവിൻ്റെ വിശുദ്ധീകരണമേ ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു ഭക്തിയാദരങ്ങളോടെ ഞാനങ്ങയെ ആരാധിക്കുന്നു ഞാനങ്ങയെ വാഴ്ത്തുന്നു സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്ന മാലാക വൃന്ദങ്ങളോടൊപ്പം ഞാനും അങ് പരിശുദ്ധൻ 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 എന്ന് ഏറ്റുപറയുന്നു അങ്ങ് നിത്യനാണെന്നും സത്തയിൽ പിതാവിനോടും പുത്രനോടും ഒപ്പം ഒന്നാണെന്നും ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു നന്മയുടെ നിറകുടമായ അങ്ങ് എന്നെ രക്ഷിക്കുകയും എൻ്റെ ആത്മാവിനെ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഓ ദിവ്യ സ്നേഹമേ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി എല്ലാ സ്നേഹത്തിനും യോഗ്യനും നന്മ നിറഞ്ഞവനുമായ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു നന്ദിഹീനായ ഞാൻ അങ്ങയുടെ ദിവ്യപ്രചോദനങ്ങളെ അവഗണിച്ചുകൊണ്ട് താൽക്കാലിക പാപസുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് കണ്ണുനീരോടും ഉരുകിയ ഹൃദയത്തോടും കൂടെ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ തണുത്തു മരവിച്ച ഹൃദയമിത ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ പ്രകാശരശ്മി കൊണ്ട് അതിൽ തുളച്ചു കയറി അങ്ങേ കൊണ്ട് എൻ്റെ പാപഭാരമാകുന്ന മഞ്ഞുകട്ടയെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ ദൈവകൃപകളും വരപ്രസാദങ്ങളും നിറച്ച അപ്പസ്തോരന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവീക തീക്ഷ്ണത ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയവും അവിടുത്തെ ഹൃദയസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ ദുഷ്ടശക്തികൾക്കെതിരെ എന്നെ ശക്തിപ്പെടുത്തണമേ ജ്വലിക്കുന്ന ശക്തിയെ നിന്റെ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ വഴികാട്ടിയെ സ്വർഗരാജ്യത്തിൻ്റെ ചിന്തകളാൽ എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും എലിയിക്കണമേ പരിശുദ്ധ മാടപ്രാവെ എന്നെ നിഷ്കളങ്കനാക്കണമേ ശാന്തതയുടെ ഇളം തന്നലേ എന്നിലെ ആസക്തികളുടെ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കണമേ പരിശുദ്ധ തീനാളമേ അങ്ങയെ സ്തുതിക്കാൻ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധ തണൽ മേഘമേ നിന്റെ നിഴലിൻ കീഴിൽ എനിക്ക് അഭയം നൽകണമേ സ്വർഗീയ ദാനങ്ങളുടെ ഉറവിടമായ പരിശുദ്ധാത്മാവെ സ്വർഗീയ വരങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ദൈവീക ചിന്തയിൽ വളരുവാനും ത്രിത്വേക ദൈവത്തിൻ്റെ സ്നേഹ കൂടാരങ്ങളായി വാഴുവാനും ഞങ്ങൾക്ക് കൃപയേകണമേ അങ്ങ് പിതാവിനോടും പുത്രനോടുമൊപ്പം വാഴുന്നത് പോലെ ഭൂമിയിൽ അങ്ങേ ഭവനങ്ങളായ സഹോദരർക്കൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും പ്രാപ്തരാക്കണമേ നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ വിശുദ്ധ പൗലോ സ്ലീഹ പുിലീപിക്കാർ എഴുതിയ ലേഖനം രണ്ടാമധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലുമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ ശംശിയായ സ്തുതി വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശുവെന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരളിച്ചു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായ്ക്ക് സ്തുതി യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധാത്മ ഐക്യത്തിലാണ് നിർവഹിച്ചിട്ടുള്ളത് അവിടുന്ന് തൻ്റെ പീഡാസഹനത്തിലൂടെയും മഹത്വീകൃതനായ ശേഷമാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പൂർണ്ണമായും വെളിപ്പെടുത്തിയത് നിക്കോ തേമസിനോട് സംസാരിച്ചപ്പോഴും അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും യേശു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വീണ്ടും പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴും ശിഷ്യന്മാർ സാക്ഷ്യം നൽകേണ്ട ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പരിശുദ്ധാത്മാ പരാമർശമുണ്ടായിട്ടുണ്ട് പരിശുദ്ധാത്മാവ് എല്ലാം നമ്മെ പഠിപ്പിക്കുകയും നിത്യമായി നമ്മിൽ വസിക്കാൻ വേണ്ടി അവിടത്തെ നമുക്ക് നൽകുമെന്നും യേശു വാഗ്ദാനം ചെയ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്ലീഹന്മാരിൽ നിശ്വസിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത് അന്നുമുതൽ പ്രേക്ഷിതവൃത്തി സഭയുടെ ദൗത്യമായി തീർന്നു നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ പങ്കുണ്ട് ദൈവവചനത്തിന് വിധേയപ്പെട്ട് സ്നേഹപൂർവമായ സേവനത്തിലൂടെയാണ് നാം പരിശുദ്ധാത്മാവിന് സാക്ഷ്യം നൽകേണ്ടത് പരിശുദ്ധാത്മാവിനെ ഓർത്ത് നമുക്കും യേശുവിനും പിതാവായ ദൈവത്തിനും സ്തുതികൾ അർപ്പിക്കാം സമാപന പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എൻ്റെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞാൻ അറിയുന്നു അങ്ങ് സൃഷ്ടാവും സർവശക്തനുമായ ദൈവവും ജീവൻ്റെ ഉറവിടവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ശരീരം അങ്ങയുടെ ജീവനും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കർത്താവായ ഈശോയെ അവിടുത്തെ പരിപാവനമായ തിരു രക്തം എൻ്റെ മേലൊഴുക്കി എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ എൻ്റെ എല്ലാ പാപങ്ങൾക്കുമായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ എല്ലാ മുറിവുകളും കോപവും കുറ്റബോധവും ഉള്ളിലടിഞ്ഞുകൂടിയിരിക്കുന്ന വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും സുഖപ്പെടുത്തണമേ കർത്താവെ അങ്ങേക്കെതിരായും എൻ്റെ അയൽക്കാർക്കും സഹോദരങ്ങൾക്കുമെതിരായും ഞാൻ പാപം ചെയ്തു പോയി പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ എൻ്റെ ഹൃദയത്തിൽ നാഥനായി രക്ഷകനായി അവിടുന്ന് കടന്നു വരണമേ അങ്ങ് എൻ്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്കൊന്നിനെ കുറിച്ചും ഭയമില്ല പുത്രനായ ദൈവം എൻ്റെ ഹൃദയത്തിലാണ് എന്ന ബോധ്യം എനിക്ക് ശക്തിയും ധൈര്യവും പകരുന്നു കർത്താവായ യേശുവെ അങ് ജീവിക്കുന്ന ദൈവമാണ് അങ്ങ് ജീവനാണ് അതിനാൽ ഞാനും ജീവിക്കുന്നു രക്തസ്രാവക്കാരിയെ സ്പർശനത്താൽ സൗഖ്യമാക്കിയ കർത്താവെ എന്നോട് കരണ തോന്നണമേ യേശുവെ അങ്ങയുടെ സാന്നിധ്യത്താലും ശക്തിയാലും എന്നെ നയിക്കുകയും നീതീകരിക്കുകയും ചെയ്യണമേ ദൈവമായ കർത്താവെ അങ്ങ് സർവശക്തനും കാരുണ്യവാനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു അങ്ങയുടെ സ്പർശനത്താൽ എൻ്റെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ മുറിവുകളും രോഗങ്ങളും സുഖപ്പെട്ടിരിക്കുന്നു എന്നെ അങ്ങയിലേക്ക് അടുപ്പിച്ചതിനും സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും പരിപൂർണമായി സൗഖ്യപ്പെടുത്തിയതിനും ഞാൻ നന്ദി പറയുന്നു സ്നേഹനിധിയായ ഈശോയെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നിരിക്കുന്ന ദൈവമേ അങ്ങയെ ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഭക്തി ആദരവോടെ ആരാധിക്കുന്നു ആമീൻ അമീൻ നന്ദിയേഗിടാം സ്തുതികളേ ഗിടാം നന്മരൂപനേ വാഴ്ത്തിപ്പാടിടാം നന്ദിയേകിടാം സ്തുതികളേ ഗിടാം നന്മരൂപനേ വാഴ്ത്തിപ്പാടിടാം വിണ്ണിലേ ദൂതരും മണ്ണിലേ മർത്യരും സ്തുതിഗീതം പാടി നമിച്ചിടുന്നു യേശുവേ നീ ുണ്യവാൻ ഏഷ്യ വേണി തന്നേ കരുണാമയൻ ഏഷ്യേ നിയത്രവാൻ ഏഷു വേണി തന്നേ കരുണാമയൻ